ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഗ്രാമത്തിലുള്ള ഒരുപാട് കുട്ടികളെ കൊലപ്പെടുത്തി ഭക്ഷിച്ച മന്ത്രവാദിനിയായ ഒരു സ്ത്രീയെയാണ് കാണിക്കുന്നത്. തൽഫലമായി ആ കുട്ടികളുടെ രക്ഷിതാക്കളെല്ലാം ചേർന്ന് ആ സ്ത്രീയെ തൂക്കിലേറ്റി. എന്നാലേറെ നേരം കഴിഞ്ഞിട്ടും മന്ത്രവാദിനിയായിരുന്ന ആ സ്ത്രീ മരിച്ചിരുന്നില്ല എന്നുള്ളതായിരുന്നു ഞെട്ടിപ്പിക്കുന്ന വസ്തുത. അതോടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു യുവതി മന്ത്രവാദിനിയുടെ തലയ്ക്കുനേരെ നിറയൊഴിച്ചു. ആ സ്ത്രീയുടെ മകളായ സെലീനയും ഈ ഒരു ദാരുണമായ ദൃശ്യത്തിന് സാക്ഷിയായിരുന്നു. പെട്ടെന്ന് ആ മന്ത്രവാദിനിയുടെ ശരീരം കത്തിയമർന്നുകൊണ്ട് നരകത്തിലേക്ക് ഉയർന്നു പൊന്തി. പിന്നീട് കാണിക്കുന്നത് ഒരുപാട് വർഷങ്ങൾക്കു ശേഷമുള്ള രംഗങ്ങളാണ്. സെലീനയും തൻ്റെ മകളായ ഇസയും ചേർന്ന് ഡ്രം സെറ്റ് ഉപയോഗിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ മന്ത്രവാദിനിയുടെ മകളായിരുന്നു സെലീന. കാടിനോട് ചേർന്നുള്ള ഒറ്റപ്പെട്ടൊരു വീട്ടിലായിരുന്നു ഇരുവരുടെയും താമസം. അതിനാൽ തന്നെ അവശ്യ സാധനങ്ങൾ വാങ്ങുവാനായി സെലീന ഇടയ്ക്ക് ടൗണിൽ പോകുന്നത് പതിവായിരുന്നു. സെലീന സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഇസി കാട്ടിലെ തടാകത്തിൽ നീന്തി കളിക്കുകയായിരുന്നു. കാരണം മറ്റാരുമായി ഇടപഴകാൻ സെലീന ഇസിക്ക് അവസരം കൊടുത്തിരുന്നില്ല. അവൾ അസുഖബാധിതയാണെന്നൊക്കെയായിരുന്നു സെലീന ഇസിയെ പറഞ്ഞു ധരിപ്പിച്ചിരുന്നത്. ഏറെ നേരത്തിനു ശേഷം പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് സെലീന വീട്ടിലേക്ക് മടങ്ങിയെത്തി. അമ്മയുടെ ദുഷ്ടശക്തികളും ആഭിചാര ക്രിയകളെക്കുറിച്ചുള്ള അറിവും സെലീനയ്ക്കും പകർന്നു കിട്ടിയിരുന്നു. ഇസി അറിയാതെ കാട്ടിലേക്ക് വന്ന ആഭിചാര ക്രിയകൾ ചെയ്യുന്നത് സെലീനയുടെ പതിവായിരുന്നു. സെലീന ഇസിക്ക് മാംസാഹാരം കൊടുത്തിരുന്നില്ല. അവളുടെ മുൻപിൽ വെച്ച് സെലീനയും സസ്യാഹാരം തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. ബോറടിക്കുന്ന സമയങ്ങളിൽ കാട്ടിലേക്ക് നടക്കാനിറങ്ങുന്നതാണ് ഇസിയുടെ പതിവ്. എന്നാൽ തൻ്റെ മന്ത്രശക്തി ഉപയോഗിച്ച് വീട്ടിലിരുന്നു കൊണ്ട് സെലീന ഇസിയെ നിരീക്ഷിക്കാറുണ്ടായിരുന്നു. ഒരു നാൾ ഇസി കാട്ടിലിരുന്നു കൊണ്ട് ചിത്രം വരയ്ക്കുന്ന സമയത്ത് ഒരാൾ വഴിതെറ്റി അവൾക്കരികിലേക്കെത്തി. ഇവിടെയടുത്ത് എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ടെന്നും വഴിതെറ്റി ഞാൻ ഈ കാട്ടിൽ കുടുങ്ങിപ്പോയതാണെന്നും ആ യുവാവ് ഇസിയോട് പറഞ്ഞു. മാത്രവുമല്ല, ആ കാട്ടിലയാൾ കാണാനിടയായ സെലീന കൂടോത്രം ചെയ്യാനായി ഉണ്ടാക്കിയിരുന്ന ആ ഒരു ചിഹ്നത്തിൻ്റെ ഫോട്ടോവും അയാൾ ഇസയെ കാണിച്ചു. ഈ ഒരു സമയത്താണ് സെലീന അങ്ങോട്ടേക്കെത്തുന്നത്. എത്രയും വേഗം വീട്ടിലേക്ക് പോകാനായി സെലീന ഇസിയോട് നിർദ്ദേശിച്ചു. ഇസി പോയതോടെ അയാൾക്കരികിലേക്ക് എത്തിയ സെലീന നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളുമുണ്ടോ എന്ന് ആ യുവാവിനോട് ചോദിച്ചു. ഇല്ലെന്നായിരുന്നു അയാളുടെ മറുപടി. പൊടുന്നതിന് സെലീന മന്ത്രങ്ങൾ ചൊല്ലി ആ യുവാവിനെ മുകളിലേക്ക് ഉയർത്തുകയും അയാളുടെ രക്തം രുചിച്ചു നോക്കുകയും ചെയ്തു. ശേഷം തന്നെപ്പറ്റിയുള്ള രഹസ്യങ്ങൾ മറ്റാരും അറിയാതിരിക്കാനായി സെലീന ആ യുവാവിനെ ഒരു പിടിച്ചാരമാക്കി മാറ്റി. താനിപ്പോൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്നുള്ള ബോധ്യം സെലീനയ്ക്കുണ്ടായിരുന്നു. സെലീനയെന്ന് വീട്ടിലേക്ക് വൈകിയെത്തിയിരുന്നത് ഇസി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ സെലീന ഉറങ്ങുന്ന സമയത്ത് ഇസി വീണ്ടും കാട്ടിലേക്ക് ഇറങ്ങി. അന്ന് ഏറെ ദൂരം കാട്ടിലൂടെ നടന്നവൾ ഒടുവിൽ കാടിനോട് ചേർന്നുള്ള മറ്റൊരു വീട്ടിലേക്ക് എത്തിച്ചേർന്നു. അവിടെ ഉണ്ടായിരുന്ന ആമ്പറന്ന യുവതി ഇസിയെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അവിടെ എത്തിയ ഇസി തനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കുഴപ്പമില്ല, ഇവിടെ ഇരുന്നോളൂ എന്ന് ആമ്പർ ഇസിയോട് പറഞ്ഞു. ഇത് നഗരത്തിലുള്ളൊരു കോടീശ്വരൻ്റെ വീടാണ്. അയാളില്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ടേക്ക് വരാറുണ്ടെന്ന് ആമ്പർ അവളെ അറിയിച്ചു. ശേഷം ഇരുവരും ഡ്രിങ്ക്സ് കഴിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്വിമ്മിംഗ് പൂളിൽ നീന്തി കുളിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്ത് ആമ്പറിൻ്റെ രണ്ട് സ്ലേഡുകൾ ഇസി അവളറിയാതെ മോഷ്ടിച്ചിരുന്നു. എൻ്റെ കുറച്ച് കൂട്ടുകാർ നാളെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, നീയും വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആമ്പർ തിരികെ പോയി. ഇതേസമയം ആർത്തിയോട് സെലീന പുറത്തു നിന്നിരുന്ന ഒരു മാനിനെ വേട്ടയാടി ഭക്ഷിച്ചിരുന്നു. ശേഷം അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു രഹസ്യ റൂമിലേക്ക് ചെന്ന് അവിടെ ഇരുന്നിരുന്ന ഒരു മാന്ത്രിക പുസ്തകത്തിൽ കൈവയ്ക്കുകയാണ്. പൈശാചിക ലോകത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന നിഗൂഢമായൊരു പുസ്തകമായിരുന്നു അത്. തിരിച്ചെത്തിയ സി ഈ കാട്ടിൽ വെച്ച് പാടിയാൽ
ആര് കേൾക്കാനാണ്? ഞാൻ ജനങ്ങൾക്കിടയിൽ പാടിക്കോട്ടെ എന്ന് സെലീനയോട് ചോദിക്കുകയാണ്. പക്ഷേ സെലീന അതിനു സമ്മതിച്ചില്ല. കാരണം അവർ പാടിയിരുന്ന പാട്ടുകളെല്ലാം സാത്താന് വേണ്ടിയുള്ളതാണ്. അതങ്ങനെ തന്നെയായിരിക്കണമെന്ന് സെലീനയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. പിറ്റേന്നും ഇസി ആംബറിൻ്റെ പക്കലേക്ക് പോയി. അന്നവൾ പറഞ്ഞിരുന്നതുപോലെ അവിടെ ആംബറിൻ്റെ കൂട്ടുകാരുമുണ്ടായിരുന്നു. ആംബർ ഇസിക്ക് വെള്ളത്തിൽ നീന്തി കളിക്കുവാനുള്ള സ്വിമ്മിംഗ് സ്യൂട്ട് നൽകി. കൗതുകത്തോടെ ഇസി അവിടെ ഇരുന്നിരുന്ന ഡ്രംസെറ്റ് കൂട്ടുകാർക്ക് മുന്നിൽ വായിച്ചു. ശേഷം അവരെയവരും ഡ്രിങ്ക്സ് കഴിക്കുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന യുവാവ് ഒരു കുസൃതി ഒപ്പിച്ചു. ജീവനുള്ളൊരു മണ്ണിരയെ അവൻ ആ നാല് ഗ്ലാസുകളിൽ ഒന്നിലേക്കിട്ടു. നിർഭാഗ്യവശാൽ ആ പാനീയം കിട്ടിയിരുന്നത് ഇസിക്കായിരുന്നു. താനൊരു വെജിറ്റേറിയനാണെന്ന് ഇസി മറ്റുള്ളവരെ അറിയിച്ചെങ്കിലും അവരെല്ലാം നിർബന്ധിച്ചതോടെ ഇസിക്ക് അത് കുടിക്കേണ്ടി വന്നു. അധികം താമസിയാതെ തന്നെ ഇസി ശക്തമായലറി. കാരണം ജീവനുള്ള പുഴുവിനെ കഴിച്ചതോടെ സെലീനയിൽ നിന്നും പകർന്നു കിട്ടിയിരുന്ന ആ പൈശാചികമായ ശക്തി അവളിലും പ്രകടമാവുകയാണ്. ഇങ്ങനെയൊരവസ്ഥയുണ്ടാവാതിരിക്കാൻ വേണ്ടിയായിരുന്നു സെലീന മറ്റുള്ളവരിൽ നിന്നും അകറ്റി സസ്യാഹാരം മാത്രം നൽകി ഇസിയെ വളർത്തിയിരുന്നത്. കൂട്ടുകാരെല്ലാം ഇതിനെയൊരു തമാശയായിട്ട് എടുത്തിരുന്നുള്ളൂ. സത്യത്തിൽ ഇസയൊരു പൈശാചിക സ്വഭാവമുള്ള വ്യക്തിയായി മാറുകയായിരുന്നു. പുടുന്നനെ ആ വീടിൻ്റെ ഓണറായ ജെയിംസ് അങ്ങോട്ടേക്കെത്തി. അതോടുകൂടി കൂട്ടുകാരെല്ലാം പല വഴിക്കായി ചിതറയോടി. അയാളുടെ കണ്ണിൽ പെടാതെ ഓടുന്നതിനിടയിൽ സ്വന്തം വസ്ത്രങ്ങളെടുക്കാൻ ഇസി മറന്നുപോയിരുന്നു. ഈ ഒരു കാര്യം പറഞ്ഞ് ആംബർ കളിയാക്കിയതോടെ ഇസി അവളുടെ കഴുത്തിന് കയറി പിടിച്ചു. അതോടുകൂടി ആംബർ ഇസിയുടെ പക്കൽ നിന്നും പിണങ്ങിപ്പോവുകയാണ്. തിരികെ ചെന്ന് വസ്ത്രങ്ങളെടുത്ത് തിരിച്ചു വരുന്നതിനിടെ ജെയിംസ് ഇസിയുടെ മുന്നിലേക്ക് ചാടി വീണു. അനുവാദമില്ലാതെ എൻ്റെ വീട്ടിലേക്ക് കയറിയതിൻ്റെ പേരിൽ ഞാൻ നിങ്ങളെ പോലീസിൽ ഏൽപ്പിക്കുമെന്ന് അയാൾ ഇസിയെ ഭീഷണിപ്പെടുത്തി. അതോടെ ഇസി കോപാകുലയായി. ഈ ഒരു കാഴ്ച കണ്ട് ജെയിംസ് ഭയന്നുറച്ചു. തിരിച്ചെത്തിയ ഇസി താൻ ജീവനുള്ള പുഴുവിനെ ഭക്ഷിച്ച കാര്യം അമ്മയോട് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച സെലീന നിന്റെ സുഹൃത്തുക്കൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഭീതിയോടെ ഇസിയോട് ചോദിച്ചു. ഇല്ലെന്ന് മറുപടി നൽകിക്കൊണ്ട് ഇസി റൂമിലേക്ക് പോയി. അന്ന് അർദ്ധരാത്രിയിൽ ഉണർന്ന ഇസി ആ വീട്ടിലുള്ള അമ്മയുടെ രഹസ്യ റൂമിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന മാന്ത്രിക പുസ്തകത്തിൽ കൈവച്ചതോടെ അവളും ആ ഒരു പൈശാചിക ലോകം കാണാനിടയായി. ഭയന്നുറച്ചവളുടൻ തന്നെ ആ പുസ്തകത്തിൽ നിന്നും കൈയെടുത്തു. പിന്നീട് അങ്ങോട്ട് അവളുടെ മനസ്സിൽ പുഴുക്കളെ കാണുമ്പോൾ അവയെ ഭക്ഷിക്കാനുള്ള മോഹം ഉടലെടുത്തു. അവൾക്കെല്ലാം മനസ്സിലായെന്നറിഞ്ഞതോടെ സെലീന കാര്യങ്ങളെല്ലാം അവളോട് വിശദീകരിക്കുകയാണ്. ജീവനുള്ള പുഴുവിനെ തിന്നാൽ നമ്മുടെ ശക്തി വർദ്ധിക്കുമെന്ന് സെലീന അവളോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ജീവനുള്ള മുയലിനെ തിന്നാൽ കൂടുതൽ ശക്തി ലഭിക്കില്ലേ? മനുഷ്യനെ തിന്നാൽ അതിലേറെ ശക്തി ലഭിക്കില്ലേ? എന്നൊക്കെ ഇസി സെലീനയോട് തിരിച്ചു ചോദിച്ചു. ഈ ചോദ്യങ്ങൾ സെലീനയെ ഭീതിയിലാഴ്ത്തിയിരുന്നു. പിറ്റേന്ന് രാവിലെ സെലീന ഇസിക്ക് ഭക്ഷണം വിളമ്പിയപ്പോൾ മനുഷ്യമാംസമാണെന്ന് കരുതിയായിരുന്നു ഇസി അത് കഴിച്ചിരുന്നത്. സത്യത്തിലത് ഒരു സ്റ്റിക്ക് മാത്രമായിരുന്നു. പിറ്റേന്ന് തൻ്റെ കൂടെ കാട്ടിലേക്ക് വന്നിരുന്ന ഇസിക്ക് ചില മാന്ത്രിക വിദ്യകൾ സെലീന പഠിപ്പിച്ചു കൊടുത്തു. പതിയെ പതിയെ അമ്മയറിയാതെ ഇസിയും ആഭിചാരക്രിയകൾ ചെയ്യുവാനാരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു നാൾ സെലീന അവരുടെ വീടിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങോട്ടേക്ക് വന്ന സെലീനയോട് ഞാൻ ചിത്രങ്ങൾ വരയ്ക്കാനായി പെയിൻറ്റുകൾ തിരയുകയാണെന്ന് ഇസി കള്ളം പറഞ്ഞു. ഈ ഒരു സമയമായപ്പോഴേക്കും മാന്ത്രിക പുസ്തകം ഉപയോഗിച്ച് പൈശാചിക ലോകത്തിലേക്ക് പോകുന്നത് ഇസി പതിവാക്കിയിരുന്നു. പിന്നീട് ഇസി മന്ത്രക്കളമുണ്ടാക്കി അതിലൂടെ ആംബറിനെ നിരീക്ഷിച്ചു. ആ നാടുകളിലെല്ലാം ആരോ ഭക്ഷിച്ചിട്ടിരുന്ന മൃഗങ്ങളുടെ അസ്ഥികൾ ആ കാട്ടിൽ കാണപ്പെടുന്നത് പതിവ് സംഭവമായി മാറിയിരുന്നു. ഇതെല്ലാം ചെയ്തിരുന്നത് ഇസിയായിരുന്നു. അവൾ കൂടുതൽ ശക്തി ആർജിച്ചു വരികയാണ്. പക്ഷേ ഇക്കാര്യങ്ങളൊന്നും സെലീനയ്ക്ക് അറിയില്ലായിരുന്നു.
അങ്ങനെ ഇരിക്കുകയാണ്. ഒരു നാൾ ഒരാൾ മിസ്സിംഗ് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് റെസ്ക്യൂ ടീമിലെ ഒരംഗം ഇരുവരുടെയും പക്കലേക്ക് എത്തുന്നത് അയാളുടെ ചോദ്യങ്ങൾക്ക് ഇവിടേക്ക് ആരും വരാറില്ലെന്ന് ഇരുവരും മറുപടി നൽകി. അത് സത്യമാണെന്ന് വിശ്വസിച്ച് അയാൾ തിരിച്ചുപോയി. കുറച്ച് നാളുകൾക്ക് ശേഷം സെലീന ഇസിയെ വീണ്ടും നിരീക്ഷിക്കാനൊരുങ്ങിയെങ്കിലും അവൾക്കതിന് സാധിച്ചിരുന്നില്ല. പക്ഷേ എപ്പോഴും സ്വന്തം മകളെ സെലീന സംശയിച്ചില്ല. പിന്നീട് ഒരുപാട് പുഴുക്കളെ കഴിച്ച് ശക്തിയാർജിച്ച് ഇരുവരും കാട്ടിൽ ഉല്ലാസങ്ങളിലേർപ്പെട്ടു. അന്ന് രാത്രിയിൽ മന്ത്രവാദിനിയായിരുന്ന മോൺസ്റ്ററായ തൻ്റെ അമ്മയെക്കുറിച്ച് സെലീന ഇസിയോട് പറഞ്ഞു. എൻ്റെ കുട്ടിക്കാലത്തവർ എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളെ ഭക്ഷിച്ചു. ഈ ഒരു കാര്യത്തിൽ കുറ്റബോധം തോന്നിയവർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി കൊടുക്കുകയായിരുന്നു എന്ന് സെലീന ഇസിയെ അറിയിച്ചു. പിന്നീട് ഒരു ദിവസം ഇസി തൻ്റെ കൂട്ടുകാരിയായിരുന്ന ആംബറിനെ കാണാനായി ചെന്നു. ആംബറിനോട് സോറി പറഞ്ഞുകൊണ്ട് അവളുടെ സ്വിമ്മിംഗ് സ്യൂട്ടും മോഷ്ടിച്ചിരുന്ന സ്ലൈഡുകളും ഇസി ആംബറിന് കൈമാറി. എന്നാൽ ഇതൊന്നും വാങ്ങാൻ നിൽക്കാതെ ആംബർ ദേഷ്യത്തോടെ അവിടെ നിന്നും തിരിഞ്ഞു നടന്നു. ഈ ഒരു സംഭവം ഇസിയെ കോപാകുലയാക്കിയിരുന്നു. പിന്നീടൊരു നാൾ സെലീന തൻ്റെ രഹസ്യ റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ അവളുടെ അമാന്ത്രിക പുസ്തകമുണ്ടായിരുന്നില്ല. തുടർന്നുള്ള അവളുടെ അന്വേഷണത്തിൽ അത് ഇസിയുടെ റൂമിൽ നിന്നും കണ്ടെത്തി. അതിൽ കൈവച്ചതോടെ ഞെട്ടിപ്പിക്കുന്ന ചില സത്യങ്ങൾ അവൾക്ക് വെളിപ്പെടുകയാണ്. ഇസി ജെയിംസിനെ കടിച്ചു കൊലപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ ആംബറിനെ ജീവനോടെ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരമായ ദൃശ്യങ്ങൾ സെലീനയെ ഭയപ്പെടുത്തി. ഉടൻ തന്നെ അവൾ ആ വീടിൻ്റെ ബേസ്മെൻറ്റിലേക്ക് ചെന്നു. അവിടെ ഉണ്ടായിരുന്ന പെട്ടിയിൽ രക്തക്കറ കണ്ടതോടെ സെലീനയത് തുറന്നു നോക്കി. അപ്പോഴാണ് അതിനുള്ളിൽ നിന്നുള്ള ഭൂമിക്കടിയിലേക്കുള്ളൊരു തുരങ്കം സെലീനയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അതിൻ്റെ ഭിത്തികൾ മാംസം കൊണ്ട് മൂടിയിരുന്നു. മെല്ലെ മെല്ലെ സെലീന ആ തുരങ്കത്തിൻ്റെ ഉള്ളിലൂടെ മുന്നോട്ടേക്ക് നീങ്ങി. ഞെട്ടലോടെ അവൾ ആ കാഴ്ച കണ്ടു. അവിടെ ആംബറിനെ ബന്ദിയാക്കി വെച്ചിരിക്കുന്നു. തനിക്ക് ശരീരം അനക്കാൻ സാധിക്കുന്നില്ലെന്നും തന്നെ രക്ഷിക്കണമെന്നും ആംബർ കരഞ്ഞു പറഞ്ഞു. പൊടുന്നനെ അവിടെ ഉണ്ടായിരുന്ന ഇസി സെലീനയുടെ മുന്നിലേക്കെത്തി. നിങ്ങളെന്ന് കാട്ടിൽ വെച്ച് ചാരമാക്കി കൊന്നുകളഞ്ഞിരുന്നത് ആംബറിൻ്റെ അങ്കിളിനെ ആയിരുന്നുവെന്ന് ആ സമയത്ത് ഇസി സെലീനയോട് വെളിപ്പെടുത്തി. നീ എന്തൊക്കെ പറഞ്ഞാലും ആംബറിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കുകയില്ലെന്ന് സെലീന ഇസിയോട് പറഞ്ഞു. എന്നാൽ അതിശക്തിയാർജിച്ചിരുന്ന ഇസിയോട് പോരാടാൻ സെലീനയ്ക്ക് സാധിച്ചിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം തന്നെ ഇസി തൻ്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ആംബറിനെ കൊലപ്പെടുത്തി. അവളിപ്പോൾ ആർക്കും തോൽപ്പിക്കാനാവാത്ത ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.